ഹായ് ഓൾ, ഏപ്രിൽ 30-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. പാസ്സായിട്ടുണ്ട്, 81% സ്കോർ ചെയ്യാൻ പറ്റി. അതിന് താങ്ക്സ് പറയുന്നത് ആൻഡ്രോ സാറിൻ്റെ അടുത്തും അഡ്വൈസ് ടീമിൻ്റെ അടുത്തുമാണ്. കാരണം സാറിൻ്റെ ക്ലാസ് അത്ര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ എക്സാം എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. പിന്നെ ചോദിച്ചിട്ടുള്ളത് തന്നെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കേസസ് കുറേ ഉണ്ടായിരുന്നു, ലാബ് വാല്യൂസ് സിംറ്റംസ് ഒക്കെ തന്നിട്ടായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് പുറമെ എനിക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ്, അതായത് ഫയൽസിലൊന്നും കാണാത്ത ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാൽക്കുലേഷൻ ആണെങ്കിൽ 2 എണ്ണം മാത്രമാണ് ഡിസ്കസ് ചെയ്ത ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, അവരതെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ ടൈപ്പ് കാൽക്കുലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിൽ മിസ്റ്റേക്കുള്ള മാതിരിയൊക്കെ തോന്നും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രി ക്രാഷ് കോഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തില്ല എന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ വന്നത് സ്ട്രക്ചർ വിത്ത് നെയിം ആയതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് മെഡ്വെഞ്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അത് അത്യാവശ്യം തറവാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ ഡിഎച്ച്എ ക്രാഷ് കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, യെല്ലോ ഓറിയോൺ ഫയല്, അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. എക്സാമിന് മുന്നേ ആയിട്ട് കുറച്ച് ദിവസം മുന്നേ ഇതെല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സാമിന് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സാം എഴുതാൻ പോകുന്നവർ മാക്സിമം റിവൈസ് ചെയ്യാൻ നോക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അപ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെഡ്വെഞ്ചർ ടീം അത്രയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എക്സാമിന് പോയപ്പോഴാണ് മനസ്സിലായത്. കാരണം അവിടെ ഉണ്ടായിരുന്നവർ അവരുടെ കോച്ചിങ് സെൻറ്ററിനെ പറ്റി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് മെഡ്വെഞ്ചർ എത്രയും നല്ലതാണെന്ന് തോന്നി. കാരണം അവർക്ക് വെറുതെ ക്ലാസ് എടുത്ത് പോകാൻ മാത്രമേ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല, പിന്നെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യില്ല, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. സോ താങ്ക്സ് ടു മെഡ്വെഞ്ചർ ടീം. ഇനി എക്സാം എഴുതാൻ പോകുന്നവർ മാക്സിമം റിവൈസ് ചെയ്തിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.